വിക്കീസ് ഗ്രീനിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ അച്ഛന്മാർക്കും സ്വാഗതം. അപ്പോൾ പ്രാവശ്യം നമ്മളുള്ളത് വയനാട്ടിൽ തന്നെ ഒരു പുതിയ ജർമൻ ഷെപ്പേർഡ് ബ്രീഡർ, പുതിയ ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളെ വീഡിയോയിൽ ഇതുവരെ നമ്മളെ ചാനലിൽ ഇതുവരെ കാണിക്കാത്ത ഒരാളെയാണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കിഡ് ജർമൻ ഷെപ്പേർഡ്, നല്ല ഇമ്പോർട്ടും അതുപോലെ എന്താ പറയുക നല്ല ചാമ്പ്യൻ്റെ കുട്ടികളൊക്കെ ആയിട്ടുള്ള ജർമൻ ഷെപ്പേർഡുകൾ ഒരുപാടുള്ള ഒരു ബ്രീഡറാണ് നമ്മൾ പ്രാവശ്യം പരിചയപ്പെടുത്താൻ പോകുന്നത്, രാജീവേട്ടൻ. അപ്പോൾ നമുക്ക് ആദ്യം ഐശ്വര്യമായിട്ട് നമുക്ക് രാജീവേട്ടൻ ആദ്യം അങ്ങ് പരിചയപ്പെടാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മളെ ഡോഗ്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. രാജീവേട്ടൻ തുടങ്ങുമല്ലേ? കിടുവല്ലേ? ഹാപ്പി അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളെ ആൾക്കാർക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ. ഞാൻ രാജീവൻ, പിന്നെ മാനന്തവാടി കണിയാരം സ്വദേശിയാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് ജർമ്മൻ ഷെപ്പേർഡ് മുഖ്യ ഇനമായിട്ട് ഞാൻ ബ്രീഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ ഡോഗ്സിനെ മുമ്പ് വളർത്തിയിട്ടുണ്ട്? ഞാൻ പിന്നെ റോട്ട്വീലറിനെ വളർത്തിയിരുന്നു, ഐറിഷ് സെറ്ററിനെ വളർത്തിയിരുന്നു, പിന്നെ ലാബിനെ വളർത്തിയിരുന്നു. പക്ഷേ എനിക്ക് അവസാനം സെറ്റായി വന്നത് ജർമ്മൻ ഷെപ്പേർഡാണ്. നമ്മുടെ ഒരു രാശി അതിലാണ്, അപ്പോൾ എന്തുകൊണ്ടാണ് ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന ഒരു ഡോഗിൽ രാജീവേട്ടൻ കണ്ട ഒരു പ്രത്യേകത എന്താണ്? ഇവൻ പിന്നെ ആൾക്കാരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഏറ്റവും മുഖ്യമായ ഘടകം അതാണ്, ലോയലാണ്. ഓണറായിട്ട് ഭയങ്കര, ഒരു ദിവസം നമ്മളില്ലെങ്കിൽ തന്നെ വീട്ടുകാർക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു കാരണങ്ങൾ എന്ന് പറയുന്നത് ജർമ്മൻ ഷെപ്പേർഡിലേക്ക് വരാനായിട്ട്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ പരിചയപ്പെടുത്തിയേക്കുന്ന ജർമ്മൻ ഷെപ്പേർഡ് അത്യാവശ്യം നല്ല ബ്രീഡേഴ്സ് തന്നെ വയനാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് വയനാട്ടിലുള്ള ആൾക്കാർ ജർമ്മൻ ഷെപ്പേർഡിനെ കൂടുതൽ പ്രിഫർ ചെയ്യാനുള്ളൊരു കാരണം എന്തായിരിക്കും? കാലാവസ്ഥയാണ് മുഖ്യമായിട്ടും. ഓക്കെ, എന്താണെന്ന് പറയുക, ഊട്ടി പോലുള്ള സ്ഥലത്ത് ജർമ്മൻ ഷെപ്പേർഡാണ് മുഖ്യ ഇനം. അതുപോലെ അതിനോട് സമാനമായ കാലാവസ്ഥയാണ് വയനാട്ടിലുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഏറെക്കുറെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെയുള്ള ഡോഗ്സ് കുറച്ചും കൂടി കണ്ടീഷനായിട്ട് നിൽക്കും, കണ്ടീഷനായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പം ആളുടെ പേരെന്താണ്? ഇവൻ ജോണി. ജോണി, ജോണിക്ക് എത്ര വയസ്സുണ്ട്? ജോണിക്ക് 2.5 വയസ്സായി. നമ്മൾ കൊണ്ടുവന്ന് എത്ര പ്രായമുള്ളപ്പോഴായിരിക്കും? ഞാൻ 1.25 വയസ്സുള്ളപ്പോൾ കൊണ്ടുവന്നതാണ്. ആൾ ഇമ്പോർട്ടാണോ? ആൾ ഇമ്പോർട്ടാണ്, സെർബിയക്കാരനാണ്. ബോത്ത് സൈഡ് വിദേശികളാണ്? ബോത്ത് സൈഡ് വിദേശികളാണ്. അപ്പം എന്താണ് ആളുടെ ഒരു ക്യാരക്ടർ ഇവിടെ വന്നതിന് ശേഷം? നമ്മളിപ്പോൾ 1.25 വയസ്സിൽ നമ്മൾ എവിടെന്നാണ് കൊണ്ടുവന്നത് ശരിക്കും? ഇത് ഊട്ടിയിലെ ഒരു ഇന്ത്യയിലെ ഒരു പ്രസ്ഥാനം ബ്രീഡർ എടുക്കുന്നതാണ് ഞാൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പം ഇനി എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുവാണ്, അപ്പം ഇവൻ അവിടെ ഉള്ള ഒരു കാലാവസ്ഥയിൽ നിന്ന് നമ്മുടെ ഒരു കാലാവസ്ഥയിൽ കുറച്ചും കൂടി ബെറ്റർ ഊട്ടിയാണോ നമ്മളാണ്? എന്താണ് വലിയ മാറ്റം ഉണ്ടോ കണ്ടീഷനിൽ? ഇല്ല, കണ്ടീഷനിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഇതിലെ ഡോഗ് കുറച്ചും കൂടി ഇപ്പോഴും കണ്ടീഷനായി എന്നാണ് ഇത് കൊണ്ടേ തന്ന വ്യക്തി വരെ പറഞ്ഞിട്ടുള്ളത്. നമ്മളെ കെയറിങ് അത്യാവശ്യമുണ്ട്, കെയറിങ് ഉണ്ട്. ഇപ്പോൾ രാജീവേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിലേ, രാജീവേട്ടൻ എന്താ പറയുക, ഒരു ഭയങ്കര സെറ്റപ്പായിട്ട് എല്ലാ സീസണിലും കറക്റ്റ് ഇങ്ങനെ ലിറ്റർ ഇറക്കുക അങ്ങനെ അല്ല കേട്ടോ, ഇതൊരു പാഷനായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ സ്ഥിരമായി നമ്മളൊക്കെ ഒരു എല്ലാം കൂടി ഒത്തു വന്ന് നല്ല ഡോഗ്സ് നല്ല ഫീമെയിലൊക്കെ ഒത്തു വന്നാൽ മാത്രമേ നമുക്ക് ലിറ്റർ അവൈലബിൾ ആവാറുള്ളൂ അല്ലേ. നമുക്കിതൊരു എന്താ പറയുക സ്ഥിരമായിട്ടൊരു പരിപാടിയല്ല, നമ്മളൊരു പാഷനാണ്. റിട്ടയർമെൻറ്റ് സ്റ്റേജിൽ സന്തോഷം കണ്ടെത്താനായിട്ട് രാജീവേട്ടൻ കണ്ടെത്തിയ ഒരു വഴിയാണ്. അപ്പം രാജീവേട്ടാ, നമുക്ക് ഇനി ഇവൻ്റെ ഒരു ഫുഡ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം. കാരണം ആൾ സാധാരണ ബ്രെഡ് ഇൻ ഇന്ത്യ പോലുള്ളൊരു മെയിലല്ല, അപ്പം ഇവനെ പ്രത്യേക എന്തെങ്കിലും ഫുഡും കാര്യങ്ങളും മാറ്റമുണ്ടോ എന്തെങ്കിലും എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഡോഗ്സിൻ്റെ ഫുഡ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ? ഞാൻ എല്ലാ ഡോഗ്സിനും ഒരേപോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെയുള്ള ബ്രീഡും ഇവരാണെങ്കിലും എല്ലാം ഒരേപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഫുഡ് എന്ന് പറഞ്ഞാൽ രാവിലെ 2 നേരമാണ് ഫുഡുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവ ബോഡി വെയിറ്റ് പെട്ടെന്ന് കയറുന്നതുകൊണ്ട് എല്ലാം കൺട്രോൾ ചെയ്തിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുവന്നത്. രാവിലെ പിന്നെ വിറ്റാമിൻസും മിനറൽസ് എല്ലാം കൊടുക്കും, കൂടുതൽ ഡോഗ് ഫുഡും പിന്നെ മുട്ടയും കൊടുക്കും. പാലിവൻ തൊടില്ല, ആ ഭാഗത്തേക്ക് വരില്ല. ഇഷ്ടമല്ല ആൾക്ക്? ഇല്ല ഇല്ല. പിന്നെ അടുത്ത നേരത്തെ എങ്ങനെയാണ് അടുത്ത പിന്നെ അടുത്ത സെക്ഷൻ എന്താണ്? പിന്നെ ഒരു 11 മണിയായി കഴിഞ്ഞാൽ ഇവനെ ഒന്ന് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി ഇരുന്ന് നടത്തും. പിന്നെ ചീകി അന്ന് ഇതെല്ലാം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ ഒരു 5 മുതൽ 6 വരെയാണ് എല്ലാ ഡോഗ്സിലും ഭക്ഷണ സമയം. ഭക്ഷണ സമയം അത് നല്ല ഹെവി ഫുഡ് കൊടുക്കും. ചിക്കനും, ചിക്കനാണ് പ്രിഫർ ചെയ്യുന്നത്. ഇവിടുന്ന് ബീഫ് നല്ലത് കിട്ടാത്തത് കൊണ്ടാണ് ബീഫ് ഒഴിവാക്കിയത്. ഓക്കെ, ചിക്കനും ചോറുമാണ് ഇവരെ വൈകുന്നേരത്തെ ആഹാരം. ആഹാരം പിന്നെ വെള്ളം അത്യാവശ്യത്തിന് എപ്പോഴും നോക്കി കൊടുക്കും. ഒരു 5-6 തവണയെങ്കിലും ഞാൻ കൂടിൻ്റെ അടുത്ത് പോയിട്ട് ഇവരെ നോക്കും, കെയർ ചെയ്യും, കെയർ ചെയ്യും. എന്താണ് ഇവർക്ക് എന്തെങ്കിലും കുറവുണ്ടോ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് പരിശോധിക്കും. നമുക്ക് നോക്കും. നമുക്കധികം മീറ്റിംഗ് ഒക്കെ വരാറുണ്ടല്ലോ, നമുക്കധികം പുറത്തു നിന്നാണല്ലേ മീറ്റിംഗ് ഒക്കെ വരാറ്? കർണാടകയും പിന്നെ തമിഴ്നാടുമാണ് കൂടുതൽ. ഇപ്പോഴും ഇന്നലെ ഒരു ഡോഗ് ഇപ്പോഴും വീട്ടിലുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന്. നമ്മളെങ്ങനെയാണ് ആ ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നത്? കൊണ്ടുവരുന്ന ഫീമെയിലിന് ഇവിടെ ബോഡി ചെയ്തിട്ട് മെയ്റ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്? എങ്ങനെയാണ്? 2 ദിവസമാണ് മെയ്റ്റിംഗ് വരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എപ്പോഴും ഒരു 1-2 ഡോഗ് കൂടി ഫ്രീ ആയിട്ടുണ്ടാവും. അപ്പോൾ അവരെ ഡോഗിനെ ഇവിടെ നിർത്താം. അവർക്ക് നിർത്തിയിട്ട് അവർക്ക് പോവാം. അവർക്ക് പോവാം. പിന്നെ മെയ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെ പ്രസൻസ് തന്നെയാണ് മെയ്റ്റ് ചെയ്യിക്കാറ്. എന്നിട്ട് ഡോഗിനെ അവർ റിട്ടേൺ ചെയ്യും? ഡോഗിനെ അവർ കൊണ്ടുപോയിക്കോളും. ചിലവർ കൊണ്ടുവന്നിട്ട് അപ്പം തന്നെ വണ്ടി കൊണ്ടുവന്നവരുണ്ട്. ചിലവർ നിർത്തി കാര്യങ്ങൾ കറക്റ്റ് ടൈമിംഗ് വെച്ചിട്ട് ചെയ്ത് എന്നിട്ടാണ് പോകുള്ളൂ.
ഓക്കെ ഓക്കെ. അപ്പം ഇതൊക്കെയാണ് ഇവന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഇവന്റെ ലിറ്റർ ഒക്കെ എങ്ങനെയുണ്ട്? പപ്പീസ് ഒക്കെ ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ട്? പപ്പീസ് എല്ലാം സൂപ്പർ ആണ്. ഇവന്റെ പപ്പീസ് പിന്നെ പൂന, മദ്രാസ്, പിന്നെ എറണാകുളം, അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഉള്ളത്. അപ്പൊ നമുക്ക് ഇവന്റെ നമ്മളെ വീഡിയോയിൽ ഇവന്റെ ഒരു പപ്പീനെ കാണിക്കാൻ പറ്റുമോ? പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇവന്റെ ഒരു പപ്പീനെ കാണിക്കാൻ പറ്റുമോ? ആ കാണിക്കാം, ഇവിടെ ഉണ്ട്, ഒരാളുണ്ട്. റിട്ടേൺ ചെയ്ത് വെച്ചാളുണ്ടോ? ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ഡോഗിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആളെ ഒന്ന് ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാജീവേട്ടനെ തന്നെ ഇവരുടെ ഒരു കെന്നൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഒരു ഫ്രാഞ്ചൈസി എന്നൊക്കെ വേണേൽ പറയാം, ഒരു ബ്രാഞ്ച് എന്ന് വേണേൽ പറയാം. വയനാട് തന്നെ പുൽപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇവരുടെ ഒരു കെന്നലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. കെന്നലിൻ്റെ പേരെന്തായിരുന്നു? കാൻഡി ഹിൽസ് കെന്നൽസ് എന്നാണ് പേര്. അപ്പോൾ അവിടെ ആളുടെ പാർട്ണർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മുടെ രാജീവേട്ടൻ്റെ സുഹൃത്താണ്, പാർട്ണറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ബ്രീഡിങ്ങിലുള്ള രണ്ട് പപ്പീസാണ് ഇവർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരെ ഒന്ന് വെറുതെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഒന്ന് കാണിക്കുവാണ്. അപ്പോൾ ആളുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിന് മുമ്പ് മച്ചാനെ ഒന്ന് പരിചയപ്പെടണം. അതെ, എൻ്റെ പേര് അജിത്ത്. ഞാൻ പഠിച്ചതൊക്കെ മൈസൂറാണ്. ഓക്കെ, ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തൊരു 3 വർഷമായി. ഓക്കെ, ഞാൻ ബാങ്കിലേക്ക് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ട്. ഡോഗ്സ് തന്നെയാണ് നമ്മുടെ ലൈഫ്, എപ്പോഴും ഇവരുടെ കൂടെ തന്നെയാണ്. ഓക്കെ, നമ്മളവിടെ എത്ര കെനൽസ് ഉണ്ട്? കെനൽ എത്ര ഡോഗ്സ് ഉണ്ട് ഇപ്പോൾ? കെനൽ ഇപ്പോൾ മൊത്തം 7 ഉണ്ട്. ഇപ്പോൾ നമ്മൾ കെനൽ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു 3 എണ്ണമൊക്കെ ബോർഡിങ്ങിനായിട്ട് പോയേക്കുവാണ്. പുറത്താണുള്ളത്? പുറത്തേക്കാണ്. അപ്പോൾ ഗംഭീരമായിട്ട് വയനാട്ടിൽ വൈകാതെ പ്രതീക്ഷിക്കാം. ജർമൻ ഷെപ്പേർഡിൻ്റെ കാര്യത്തിൽ വൈകാതെ തന്നെ ഗംഭീര സെറ്റപ്പിൽ പ്രതീക്ഷിക്കാം. കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം മച്ചാനെ ഞാൻ ഇനി അതിലോട്ട് ചോദിച്ചോട്ടെ, നമ്മൾ ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇനി ഇത് കെയിൻ. നമ്മൾ ഇവന്റെ അമ്മേനെ അവസാനം കാണിക്കുന്നുണ്ട്, ബ്രൗണി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നോൺ ബ്രീഡിംഗ് ആണ്. ഇവന്റെ ഫാദർ സൈഡ് വരുന്നത് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ മെയിലാണ്. ഒരു 1 മാസം മുമ്പ് സെയിലായി പോയി, നമ്മൾ പൂനെക്ക് ഹൈദരാബാദ് സെയിലായി പോയി. ഒരു നല്ല ടോപ്പ് മെയില് തന്നെയാണ്. പിന്നെ ഇത് ലിസ, നമ്മുടെ ഇമ്പോർട്ട് ജോണിന്റെ ഫസ്റ്റ് മീറ്റിംഗിലുള്ള, ഇവിടെ വന്നിട്ട് നമ്മുടെ കല്യാണത്തിലെ ഫസ്റ്റ് മീറ്റിംഗിലുള്ള കുട്ടിയാണ്. ലിസ ആളുടെ ഒരു ഇവിടെ ഒരു ഇത് കാണുന്നുണ്ടല്ലോ, ഇവിടെ ഹെയർ കുറച്ച് കട്ട് ചെയ്തതാണ്. എന്താ സംഭവം എന്താ വെച്ചാല്, കുട്ടിയാണ്, അതിന്റെ ഒരു കളി ഉണ്ട് അവക്ക്. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഡോഗ്സ് മീറ്റിങ്ങിനും കാര്യത്തിനൊക്കെ വരുമ്പോൾ തന്നെ കൂട്ടിക്കണ്ട് ഭയങ്കര ചാട്ടവും കാര്യങ്ങളുമാണ്. ഓക്കെ, നിൽക്കത്തില്ല അങ്ങനെ. ഈ കമ്പി കൂടിൻ്റെ കമ്പീൻ്റെ ഇടയിൽ കൊണ്ടിട്ട് മാർക്കായതാണ്. കറക്റ്റ് ഇങ്ങനെ അടിച്ചു അല്ലേ? അതെ അതെ അതെ. ഓക്കെ, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ട്രീറ്റ്മെന്റിലാണോ? കുറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, ആള് സംഭവം ഗംഭീര കളറൊക്കെ ആയിട്ടുണ്ട്. നല്ല കോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് ഇപ്പൊ 7 മന്ത് ആയി, നമ്മളിപ്പോ 0 സപ്ലിമെന്റ് ആണ്. ഇതുവരെയായിട്ട് ഒരു സപ്ലിമെന്റ് കാര്യങ്ങളും നമ്മൾ ഇവന് കൊടുത്തിട്ടില്ല. അങ്ങനെ ചെയ്തത് നമ്മുടെ ആ കളർ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ്. നമ്മുടെ ബ്രീഡിംഗിൽ ആ കളർ വരുമോ എന്നറിയാൻ വേണ്ടിയാണ്. ഉണ്ട്, നല്ലൊരു കളർ തന്നെയാണ് ബ്രൗൺ. ലൈനിന്റെ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ആ ലൈനിന്റെ ഒരു പ്രത്യേകത നമ്മളെ ഓഫീസിൽ നമുക്ക് കിട്ടി. അതെ അതെ അതെ. സാധാരണ ഇവിടെ വരുമ്പോൾ കുറച്ച് ടാൻ കളർ ആയിട്ട് മാറുമല്ലോ, റെഡിഷ് കുറച്ച് കുറഞ്ഞിട്ട് സാധാരണ ടാൻ കളറിലേക്ക്. ഇവന് പിന്നെ ഇവന്റെ കാര്യം എന്ന് പറഞ്ഞാല്, ഇവൻ ഇവർ ആ ലിറ്ററിൽ ഉണ്ടായിരുന്നത് 6 പപ്പീസായിരുന്നു. ഇതിൽ ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ പപ്പിയാണിത്. എന്ന് പറയാ 0 സൈസ് തന്നെ പറയാം. സൈസ് തീരെ ഇല്ലായിരുന്നു, ബ്രീത്ത് പോലും ഇല്ലാണ്ട് പുറത്തേക്ക് വന്ന പപ്പിയാണ്. രാജുവേട്ടനെ എടുത്ത് ബ്രീത്ത് ഒക്കെ ചെയ്ത് രക്ഷപ്പെടുത്തി എടുത്ത പപ്പിയാണ്. അതെ അതെ അതെ. എല്ലാം കൊണ്ടും ഒരു നമ്മളുടെ ഒരു എന്താ ഇങ്ങനെ ലാസ്റ്റ് പപ്പിയും കൂടി എങ്ങനെയൊക്കെ ഒരു ചലഞ്ച് പോലെ നമ്മളിങ്ങ് എടുത്തു വെച്ചു. ചലഞ്ച് തന്നെ. ഓക്കെ, അപ്പൊ ഇവക്ക് എത്ര പ്രായമുണ്ട് ഇപ്പൊ? ഇവക്ക് ഇപ്പൊ 5 മന്ത് ആവുന്നുള്ളൂ. പേരെന്തായിരുന്നു? ലിസ നമ്മളോടൊക്കെ ഭയങ്കര പാവമാണ് അല്ലേ? ലിസക്ക് കുറച്ച് പേടിയുണ്ടോ? ശരിക്കും പേടിയുണ്ട്. എന്ന് വെച്ചാല് കൂടുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇവക്ക് 2 പപ്പീസ് നമ്മുടെ തന്നെ. ഓക്കെ, ഇപ്പൊ സെയിലായ പിന്നെ ഒറ്റയ്ക്കായതിന്റെ തോന്നുന്നു ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളോട് ഭയങ്കര കമ്പനി. പക്ഷെ മറ്റു ഡോഗ്സിനൊക്കെ കണ്ടുകഴിഞ്ഞാൽ ചാട്ടം കൂടുതൽ. ആക്റ്റീവാണ് ആള്, നല്ലൊരു ആക്റ്റീവാണ്. അതിന്റെയാണ് ഈ മൊത്തം മാർക്കും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ ഒരു പുൽപ്പള്ളിയുള്ള കെന്നലാണെങ്കിലും നമ്മുടെ ഇപ്പൊ എത്ര വർഷമായി ഇപ്പം മച്ചാന്, അജിത്ത് എത്ര വർഷമായി ജർമൻ ഷെപ്പേർഡിന്? രാജീവേട്ടൻ ഇൻസ്ട്രക്ഷനിൽ തന്നെയാണോ കാര്യങ്ങളൊക്കെ? അതെ, രാജീവേട്ടൻ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുവന്നത്. രാജീവേട്ടന്റെ ഡോക്സിനെ കണ്ട് തന്നെ വന്നതാണ് ഞാനും. ഓക്കെ, രാജീവേട്ടൻ അരുമ ശിഷ്യനും കൂടിയാണ്. അതെ അതെ അതെ, അങ്ങനെ ശിഷ്യനും ആശാനും കൂടി തുടങ്ങിയേക്കുമാണ് ഒരു സൈഡ്. അതെ അതെ അതെ. ഓക്കെ, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് ജർമൻ ഷെപ്പേർഡിനെ വളർത്തിയിട്ട്? ജർമൻ ഷെപ്പേർഡ് ഞാൻ ആദ്യം വളർത്തിയ ലാബായിരുന്നു. എന്ന് വെച്ചാൽ മൈസൂരിനെ പഠിക്കുന്ന കാലത്ത് എനിക്ക് റൂമിൽ 2 ഡോഗ്സ് ഉണ്ടായിരുന്നു. റൂമില് ലാബാണ്. എനിക്ക് പിന്നെ ഒരു മൈസൂർ ഷോ അറ്റൻഡ് ചെയ്തപ്പോൾ പിന്നെയാണ് GST ലേക്കുള്ള ഒരു
എന്താ പറയാ കമ്പം കൂടിയത്. പിന്നെ എനിക്കിപ്പോ ജി എസ് ടി മാത്രമേ ഇഷ്ടമുള്ളൂ. ഇപ്പൊ റോഡിനോട് ചെറിയൊരു കമ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നുവെച്ചാല് ജർമൻഷിപ്പ് എന്ന് പറഞ്ഞാല് മെയിൻറ്റെയിൻസ് ഉണ്ട്. ഇപ്പൊ എല്ലാ ഷോർട്ട് കോട്ട് ആണെങ്കിലും ലോങ് കോട്ട് ആണെങ്കിലും മെയിൻറ്റെയിൻസ് ഉണ്ട്. പിന്നെ ഇവർക്ക് ഇൻഫെക്ഷൻ ഒക്കെ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ കെയർ ചെയ്ത് കഴിഞ്ഞാൽ 100% തിരിച്ചൊരു ഇഷ്ടം നമുക്ക് തന്നിരിക്കും. പിന്നെ വേറെ എന്തൊക്കെയാണ് നമ്മൾ ഡോഗ്സിനെ ചെറുപ്പം മുതലേ വളർത്തിയിട്ടുണ്ടോ, അതെന്താണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ചെറുപ്പം തൊട്ടെന്ന് വെച്ചാൽ എനിക്കൊരു ഓർമ്മ വെച്ച കാലം തൊട്ട് ഒരു 18 കൊല്ലം മുമ്പ് എന്റെ വീട്ടിൽ ഡോഗ് ഉണ്ട്. ആ ഡോഗ് ഇപ്പോഴും വീട്ടിലുണ്ട്. 18 വയസ്സായ പൊമറേനിയൻ പട്ടി ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. 18 വയസ്സുണ്ടായിരുന്നു. അപ്പം സ്റ്റേജ് അങ്ങനെ എത്തിയല്ലോ. ഇപ്പൊ ആളിപ്പോഴും ചെറിയ ബ്ലൈൻഡ്നെസ് ഉണ്ട്, കാണല് കുറച്ച് കുഴപ്പമുണ്ട്, പിന്നെ ചെവിക്കൊക്കെ കുറച്ച് കേൾവിണ്ട്. എന്നാലും ആള് ഹെൽത്തിയാണ്. 18 വയസ്സ് വരെ പപ്പി ഡോഗ് നിന്ന് കിട്ടിയല്ലേ. ലെക്കെന്ന് തന്നെ പറയാം. അയ്യോ, എന്നാ നമ്മൾ അവിടെ പോകുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അവനെ കാണിക്കാം. ഉറപ്പായിട്ട് അടുത്ത വീഡിയോയിലൊക്കെ രാജുവേട്ടനൊക്കെ കാണിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് അവനെയും നമുക്ക് കാണിക്കണം. അതെ അതെ അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഡോഗിലേക്ക് കടന്നാലോ. ഒരു ഫീമെയിൽ ഉണ്ടെന്നുള്ള അതിനോട് ഒന്ന് പ്രസന്റ് ചെയ്യണല്ലോ. ആള് കുറച്ച് കൺസീവ് ആണ്, കൂടുതലായിട്ട് ഓടിച്ചും ചാടിച്ചും കാണിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും നമുക്ക് അടുത്ത ഡോഗിലേക്ക് കടന്നാലും. രാജുവേട്ടന്റെ രണ്ടാമത്തെ ഡോഗുമായിട്ടാണ് അല്ലെ രാജുവേട്ടാ? അപ്പൊ ഇവള് കൺസീവ് അല്ലേ? കൺസീവ്. ഇവളെ കൂടുതലായിട്ട് നമുക്ക് ഇവളെ അങ്ങ് ഓടിച്ചും ചാടിച്ചും ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പൊ ആള് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പൊ പേരെന്താണ് ആളുടെ? ബ്രൗണി. ബ്രൗണി. ബ്രൗണിക്ക് എത്ര ഏജുണ്ട് ഇപ്പൊ? ബ്രൗണിക്ക് 3 വയസ്സുണ്ട്. എടുത്തിട്ട് 3 വയസ്സുണ്ട്. ആളിപ്പോ കൺസീവ് ആണ്. എവിടെ മേറ്റ് ചെയ്തൊക്കെ? മേറ്റ് ചെയ്തത് ഇപ്പോഴേ പിന്നെ കെ ഇ രമേഷിന്റെ ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടഡ് ഡോഗ് ഉണ്ട്. ഓക്കെ, അതിനെ കൊണ്ടാണ് മേറ്റ് വെച്ചത്. അതിനെ കൊണ്ടാണ് മേറ്റ് വെച്ചിട്ടുള്ളത്. ഇപ്പൊ ആൾ എത്ര പ്രായം, എത്ര ദിവസമായി മേറ്റ് ചെയ്തിട്ടിപ്പം? ഇപ്പോഴൊരു 38 ദിവസമായി. 38 ദിവസമായി. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ അങ്ങനെ ലെറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അല്ലേ. ഓക്കെ, ആളുടെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞുതരോ? പക്ക ഫ്രണ്ട്ലി ആണ്. ഓക്കെ, എന്നുവെച്ചാൽ ഫ്രണ്ട്ലി വെച്ചാൽ ആൾക്കാർ മറ്റു ഡോഗ്സ് എങ്ങനെയാണ്? ഡോഗ്സ് ആയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പുറത്തുനിന്നുള്ള ഡോഗ്സ് ആയിട്ടേ പ്രശ്നമുള്ളൂ. പുറത്തുനിന്നുള്ള ഡോഗ്സ്, വീട്ടിലുള്ള ഡോഗ്സ് ആയിട്ട് ഒരു പ്രശ്നമില്ല. പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ നമുക്കേ നമ്മൾ ഈ ഒരു കൺസീവ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സ്റ്റേജിലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ശ്രദ്ധിക്കുന്നത് ഒന്ന് പറഞ്ഞുതരും. ഇപ്പൊ സാധാരണ ഡോഗിന് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ? അതിന് പ്രത്യേകിച്ച് പ്രോട്ടീൻസും പിന്നെ ടോണിക്സ് എല്ലാം കൊടുക്കും. ടോണിക്സ് എല്ലാം കൊടുക്കും. അത്യാവശ്യം വൈറ്റമിൻ സപ്ലിമെന്റ്സ് എല്ലാം നമ്മൾ കൊടുക്കും. ഓക്കെ, ഈ സമയത്ത് ഫുഡ് എങ്ങനെയാണ്, നന്നായിട്ട് എടുക്കുവോ? എങ്ങനെയാണ്? ഇല്ല, ഫുഡ് വളരെ കുറവാണ്. പക്ഷെ രാവിലെ കഴിച്ചാൽ കഴിച്ച് രാവിലെ കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ? ഹാൻഡ് ഫീഡ് ഒന്നും വേണ്ട, ഒരു ക്ഷീണവുമില്ല. സപ്ലിമെന്റ്സ് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരു ക്ഷീണവുമില്ല. ക്ഷീണവുമില്ല. അപ്പൊ നമ്മൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നുണ്ടോ? എനിക്ക് ഇവിടെ വീട്ടിലേക്ക് വരാറുള്ള ഡോക്ടേഴ്സ് തന്നെ ഉണ്ട്. ഉണ്ടല്ലേ. നമ്മൾ വെറ്റിനറിയൻസിനെ തന്നെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാൻ നോക്കാറാണ്. ഇവിടെ വെറ്റിനറി പോളി ക്ലിനിക്കിലെ ഡോക്ടർ അഞ്ജുവും സുനിലും പിന്നെ അബ്ദുൾ നല്ല കോണ്ടാക്ട് ആണ്. ആവശ്യമുള്ള സമയത്ത് അവര് വന്ന് വേഗം ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ഇപ്പൊ നമ്മളെ വീഡിയോലേ നമ്മൾ ഫസ്റ്റ് ഡോഗിനെ കാണിച്ചപ്പോ ഒരു ഡോഗിനെ ചെറിയൊരു കുഞ്ഞിനെ കാണിച്ചില്ലേ, അതുപോലെ ഇപ്പൊ രണ്ടാമതൊരു കുഞ്ഞിനെ കാണിച്ചില്ല. അതൊക്കെ നമ്മുടെ ഒരു പ്രൊഡക്ഷൻ തന്നെയല്ലേ? നമ്മളൊരു ബ്രീഡിംഗിൽ വന്ന പപ്പീസ് ആണ്. ബ്രീഡിംഗ് അല്ലേ, ഓൺ ബ്രീഡിംഗേ ഉള്ളൂ. ഓൺ ബ്രീഡിംഗേ ഉള്ളൂ. അപ്പൊ പപ്പീസൊക്കെയാണ്. അപ്പൊ അതിൽ ഒരാളെ ജസ്റ്റ് ഇവിടെ ചെറിയൊരു മാർക്ക് ഉണ്ടായിരുന്നു, എന്ന് വെച്ചാൽ കെയ്ജിന്റെ കമ്പിയിൽ അടിച്ചിട്ട് ചെറിയ മാർക്ക് ഉണ്ട്. അപ്പം എല്ലാം ഒന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് പുതിയൊരു ഡോഗ് കൂടി വരുന്നുണ്ട് എന്നൊക്കെ കേട്ടല്ലോ. എന്താ സംഭവം? പിന്നെ ജർമ്മനിയിൽ നിന്ന് ജോണിക്കൊരു പിന്നെ ഗേൾഫ്രണ്ട് വരുന്നുണ്ട്. പേപ്പറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം പുറത്തുനിന്ന് ഗേൾഫ്രണ്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി സെറ്റപ്പ് ആക്കി ചെയ്യാം അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ വന്നൊരു സാഹചര്യത്തിൽ നമുക്ക് പടപടാന്ന് പറഞ്ഞിട്ട് മഴയൊക്കെ ഉള്ള ഒരു സമയമായതുകൊണ്ട് പെട്ടെന്ന് ചെയ്തു പോകണം. പിന്നെ അതുമല്ല, നമ്മൾ കുറെ നേരമായിട്ട് ടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആള് നല്ല കോപ്പറേഷൻ ആണ് കാണാലോ. അപ്പൊ ഇവരുടെ ഒരു ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സ്വന്തം തന്നെയാണ്. നമ്മളെങ്ങനെയാണ് ഡെയിലി കോംബ് ചെയ്യാ? ഡെയിലി കോംബ് ചെയ്യാ. അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? കുളി കുറവാണ്. കുളി 14 ദിവസം കൂടുമ്പോഴേ കുളിപ്പിക്കുള്ളൂ. ജർമ്മൻ ഷെപ്പേർഡിന് അതേ വേണ്ടെന്നാണ് പിന്നെ ഡോക്ടേഴ്സിന്റെ ഒരു ഇതും. അപ്പൊ 14 ദിവസം കൂടുമ്പോൾ കുളിപ്പിക്കും. ഡെയിലി കോംബ് ചെയ്യും, നടത്തും. 2-3 കിലോമീറ്റർ ആവറേജ് ഒരാൾക്ക് നടപ്പുണ്ട്. ഓക്കെ.
ഡെയിലി രാവിലെയും രാവിലെ അല്ല രാവിലെ അല്ല ഏതെങ്കിലും ഒരു സമയത്ത് നടക്കാൻ കൊണ്ടുപോകും. അപ്പൊ ഇവരുടെ ഒരു എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കോട്ട് കാര്യങ്ങളും കോട്ടും കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിനുള്ള സപ്ലിമെന്റ്സ് തന്നെയാണ്. ഏറ്റവും നല്ല സപ്ലിമെന്റ്സ് മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളാണ് ഞാൻ ഡോഗ്സിന് കൊടുക്കാറ്. അതാണ് നമ്മൾ അങ്ങനെയാണ് ഡോഗിനെ കെയർ ചെയ്യുന്നത്. പിന്നെ ടിക്സ് കാര്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും അതെല്ലാം അതിനുള്ള ഇപ്പൊ പല മെത്തേഡ്സ് ഉണ്ട്. അതായത് എന്റെ പറ്റാവുന്ന മെത്തേഡ്സ് ഓരോന്നിനും ചെയ്യുന്നുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു ഇപ്പൊ ഒരു നമ്മുടെ മേഖല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തൊട്ടടുത്ത് തന്നെ അത്യാവശ്യം തോട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പൊ പെട്ടെന്ന് ടിക്ക് ഒക്കെ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു ക്ലൈമറ്റ് നല്ലതാണെങ്കിലും നമ്മുടെ ഒരു ഇതിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ടിക്ക് ഒക്കെ കയറി വരാറുണ്ട്. അപ്പൊ നമുക്ക് ഈ ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇല്ല അങ്ങനെയൊന്നുമില്ല. നമ്മൾ കേജ് എല്ലാം ക്ലീൻ ആക്കി സ്ഥിരമായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ഡോഗിനെ സ്ഥിരം കെയർ ചെയ്യുമ്പോൾ മറ്റു പ്രശ്നങ്ങൾ വരല് അപൂർവമാണ്. നമ്മൾ സ്ഥിരമായിട്ട് സ്പെൻഡ് ചെയ്യും. ചുരുങ്ങിയ ഒരു 4-5 മണിക്കൂർ ഇവരെ കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്യും. പിന്നെ അപ്പൊ ഞാൻ ചോദിച്ചിട്ട് നമ്മളെ വീട്ടിലെ ചേച്ചിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മളെ മോനാണെങ്കിലും മച്ചാനൊക്കെ ആണെങ്കിലും അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. അവർക്ക് ഡോക്ടറെ കെയർ ചെയ്യാന്ന് പറഞ്ഞാൽ അവര് ഫുഡിന്റെ ഭാഗം അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മൂപ്പര് ചെയ്യും മകൻ. പിന്നെ ഫുഡിന്റെ കാര്യങ്ങൾ വൈഫ് ചെയ്യും, വൈഫും മോളും കൂടി ചെയ്യും. ഓക്കെ. അപ്പൊ രാജീവേട്ടാ, നമ്മളെ വീഡിയോ കാണുന്നവരോട് അവസാനമായിട്ട് രാജീവേട്ടൻ ഇനി ഇപ്പൊ എന്താണ് പറയാനുള്ളത്? അതൊന്നുകൂടി ഒന്ന് പറഞ്ഞേ. ഒരു നായ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ജർമ്മൻ ഷെപ്പേർഡിനെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ. ഇത് പിന്നെ വീട്ടുകാരുമായിട്ട് ആരുമായിട്ടും ഫ്രണ്ട്ലി ആണ്. ഓക്കെ. പിന്നെ എന്ന് പറഞ്ഞാലും നല്ല കുറച്ച് കൂടുതൽ കെയറിങ് വേണമെന്നേ ഉള്ളൂ. ഏറ്റവും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന റിട്ടയർ ചെയ്ത ആൾക്കാർക്കും അല്ലാണ്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ സ്റ്റേ ആയിട്ടുള്ള ആൾക്കാർക്കും ഏറ്റവും നല്ലൊരു ബ്രീഡ് ജർമ്മൻ ഷെപ്പേർഡ് തന്നെയാണ്. ജർമ്മൻ ഷെപ്പേർഡ് തന്നെയാണ് നമുക്ക് ജർമ്മൻ ഷെപ്പേർഡിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഒരാൾ നമ്മളോട് ഇപ്പം എന്താ പറയുക, ഒരു ജർമ്മൻ ഷെപ്പേർഡ് വാങ്ങട്ടെ, ഇത് ഞാൻ ഇതൊരു ബ്രീഡിങ്ങിനായിട്ട് തുടങ്ങട്ടെ എന്നൊരാളൊരു ഒരു വ്യാപാരം എന്ന് വെച്ചാൽ ഒരു കുറച്ച് വരുമാന പ്രതീക്ഷയുണ്ട് ഒരാൾ ജർമ്മൻ ഷെപ്പേർഡിനെ ബ്രീഡ് ചെയ്യാൻ തുടങ്ങട്ടെ എന്ന് രാജീവേട്ടനോട് ചോദിച്ചാൽ രാജീവേട്ടൻ എന്ത് പറയുക? തുടങ്ങിക്കോ, ധൈര്യത്തിൽ തുടങ്ങിക്കോ എന്ന് പറയുമോ? അതോ ഞാൻ ധൈര്യത്തിൽ തുടങ്ങാൻ പറയും. പക്ഷേങ്കിൽ അവരോട് പറയും, നിങ്ങളിത് ലാഭം മാത്രം പ്രതീക്ഷിക്കരുത്, പട്ടീനെ മാക്സിമം കെയർ ചെയ്യുക, എന്നാലും മാത്രമേ തിരിച്ച് അത് ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ആവുള്ളൂ. അല്ലാണ്ട് ഒരു വെറും പപ്പി മില്ല് പോലെ ആവരുത്. ഓക്കെ. അതിനോട് എനിക്ക് താല്പര്യം ഇല്ലാത്ത ഒരാളാണ്. നല്ല ഡോഗ്സിനെ വാങ്ങുക, നല്ല ഡോഗ്സിനെ വളർത്തുക, നല്ല ഡോഗ്സിനെ ബ്രീഡ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ രാജീവേട്ടൻ്റെ ഡോഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പുതിയ ഡോഗ്സ് ഒക്കെ വരുന്ന സമയത്ത് ഒരു ഗംഭീര വീഡിയോ ആയിട്ട് നമുക്ക് വരാം. തൽക്കാലം നമുക്ക് ചെറിയ സമയത്ത് നമ്മൾ ഒപ്പിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ലവേഴ്സിനൊക്കെ എന്തായാലും തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ രാജീവേട്ടൻ ഒരു ബൈ കൊടുത്തേ. ബൈ.